നന്നായി പഠിച്ച് ഉയർന്ന മാർക്ക് നേടിയാൽ ഉയർന്ന ശമ്പളമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മാതാപിതാക്കൾ പറയുക. എന്നാൽ നമ്മൾ പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പണക്കാരെല്ലാം പണക്കാരായത് വിദ്യാഭ്യാസം കൊണ്ടാണോ? ഹാർവാർഡിൽ നിന്ന് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായ വ്യക്തിയാണ് അദ്ദേഹം. നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതും ഉയർന്ന റാങ്കുകൾ നേടുന്നതും പണ്ടുകാലത്ത് വിജയം ഉറപ്പാക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ചെലവ് ചുരുക്കാനും നിലനിൽക്കാനും അധികമുള്ള ജോലിക്കാരെ കമ്പനികൾ പിരിച്ചുവിടുന്നു. അല്ലെങ്കിൽ പണത്തിനുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ പ്രമോഷനും ശമ്പള വർധനവും ലക്ഷ്യമിട്ട് ആളുകൾ കഠിനമായി ജോലി ചെയ്യുന്നു. അത് കിട്ടിക്കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ ആവശ്യങ്ങളിലേക്കും കടങ്ങളിലേക്കും നീങ്ങുന്നു. അങ്ങനെ നമ്മൾ മികച്ച തൊഴിലാളികളായി തുടരുന്നു. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകം എഴുതാൻ റോബർട്ട് ടി കിയോസാക്കിയെ സഹായിച്ചതും അത് എഡിറ്റ് ചെയ്തതും ഷാരോൺ എൽ ലെഷറാണ്. നല്ല മാർക്ക് നേടുന്നതും അതിലൂടെ നല്ല ജോലി കണ്ടുപിടിക്കുന്നതുമായ സങ്കല്പം ഒരു പഴഞ്ചൻ ആശയമാണെന്നാണ് ഷാരോൺ ലെഷർ പറയുന്നത്. സ്കൂളുകൾ നല്ല തൊഴിലാളികളെ സൃഷ്ടിക്കാനാണ്, നല്ല തൊഴിലുടമകളെ സൃഷ്ടിക്കാനല്ല രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ കാര്യങ്ങളായിരിക്കണം നമ്മുടെ കുട്ടികളെ ഉപദേശിക്കേണ്ടത്. തൊഴിലാളികളാകാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ജീവിതകാലം മുഴുവൻ കൂടുതൽ നികുതി അടയ്ക്കാൻ അവരോട് പറയുന്നതിന് തുല്യമാണ്. അമേരിക്കക്കാരനായ റോബർട്ട് ഒരു അധ്യാപക കുടുംബത്തിലാണ് ജനിച്ചത്. ഹവായ് സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തലവനായിരുന്നു അദ്ദേഹത്തിന്റെ PhD കാരനായ പിതാവ്. ഈ പുസ്തകത്തിൽ റോബർട്ട് ദരിദ്രനായ പിതാവ് എന്ന് പരാമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും തന്റെ പിതാവ് കഷ്ടപ്പാടിലായിരുന്നു ജീവിതം തള്ളി നീക്കിയിരുന്നത് എന്നതിനാലാണ് റോബർട്ട് സ്വന്തം പിതാവിനെ ദരിദ്രനായ പിതാവ് എന്ന് പരാമർശിക്കുന്നത്. ബിരുദ പഠനത്തിന് ശേഷം റോബർട്ട് അമേരിക്കൻ നാവികസേനയിൽ ചേരുകയും ഓഫീസറും ഹെലികോപ്റ്റർ ഗൺഷിപ്പ് പൈലറ്റുമായി വിയറ്റ്നാമിലേക്ക് പോവുകയും ചെയ്തു. 1977 ഒരു കമ്പനി സ്ഥാപിച്ച് അദ്ദേഹം ബിസിനസ് ജീവിതം ആരംഭിച്ചു. 1985 ബിസിനസ് രംഗം വിട്ടുകൊണ്ട് അദ്ദേഹം ഒരു രാജ്യാന്തര വിദ്യാഭ്യാസ കമ്പനി ആരംഭിച്ചു. ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ ബിസിനസിനെ കുറിച്ചും നിക്ഷേപത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന ആ സ്ഥാപനം 7 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. 47 വയസ്സിൽ വിരമിച്ച റോബർട്ട് പിന്നീട് നിക്ഷേപങ്ങൾ നടത്തി. പണത്തിന്റെ കളി പഠിപ്പിക്കുന്ന ക്യാഷ് ഫ്ലോ എന്ന ബോർഡ് ഗെയിം അദ്ദേഹം ആവിഷ്കരിച്ചു. റോബർട്ട് ഈ പുസ്തകത്തിൽ തന്റെ വിദ്യാസമ്പന്നനായ പിതാവിനെ പുവർ ഡാഡ് എന്ന് വിളിക്കുമ്പോൾ തന്റെ കൂട്ടുകാരനായ മൈക്കിൾ അഥവാ മൈക്കിന്റെ പിതാവിനെ റിച്ച് ഡാഡ് എന്ന് വിളിക്കുന്നു. പുവർ ഡാഡ് റോബർട്ടിനെ ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ ഉപദേശിച്ചു. റിച്ച് ഡാഡ് ഉപദേശിച്ചത് ഒരു കോർപ്പറേഷൻ സ്വന്തമാക്കാനാണ്. രണ്ടു ജീവിത വഴികൾക്കും വിദ്യാഭ്യാസം ആവശ്യമായിരുന്നു. പക്ഷേ പഠന വിഷയങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. റോബർട്ടിന്റെ പുവർ ഡാഡ് വളരെ ബുദ്ധിശാലിയായ PhD കാരനാണ്. മരിക്കുമ്പോൾ പുവർ ഡാഡ് അവശേഷിപ്പിച്ചത് അടയ്ക്കാനുള്ള നിരവധി ബില്ലുകളാണ്. ജീവിതകാലം മുഴുവൻ അദ്ദേഹം സാമ്പത്തികമായി ക്ലേശിച്ചു. റോബർട്ടിന്റെ റിച്ച് ഡാഡ് 8 ക്ലാസ് പൂർത്തിയാക്കിയിട്ടേയില്ല. അയാൾ ഹവായിലെ ഏറ്റവും വലിയ പണക്കാരിലൊരാളാണ്. മരിക്കുമ്പോൾ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ഡോളർ തന്റെ കുടുംബത്തിനും പള്ളിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവശേഷിപ്പിച്ചു. പണം എന്ന വിഷയത്തെക്കുറിച്ച് റിച്ച് ഡാഡിനും പുവർ ഡാഡിനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. പുവർ ഡാഡ് പണത്തോടുള്ള ആശയാണ് എല്ലാ തിന്മകൾക്കും കാരണമെന്ന് പറഞ്ഞു. പണമില്ലായ്മയാണ് എല്ലാ തിന്മകൾക്കും കാരണമെന്ന് റിച്ച് ഡാഡ് പറഞ്ഞു. പണത്തെക്കുറിച്ച് എല്ലാവരും പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നല്ല, അവരവരുടെ വീടുകളിൽ നിന്നാണ്. പണത്തെക്കുറിച്ച് രക്ഷിതാക്കൾ പറഞ്ഞുകൊടുക്കുന്ന അറിവാണ് അവർക്കുള്ളത്. സമ്പന്നർ കൂടുതൽ സമ്പന്നരായി മാറുന്നതിനും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുന്നതിനും ഇടത്തരം വരുമാനക്കാർ കടത്തിലകപ്പെട്ട് ബുദ്ധിമുട്ടുന്നതിനും ഒരു കാരണം ഇതാണ്. എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് കൂടെ കൂടെ പറയുന്ന സ്വഭാവം തന്റെ പുവർ ഡാഡിനുണ്ടായിരുന്നു എന്ന് റോബർട്ട് പറയുന്നു. എനിക്കിത് എങ്ങനെ താങ്ങാൻ കഴിയും, അതായത് എനിക്കിത് എങ്ങനെ മറികടക്കാനാവും എന്ന ചിന്തയാണ് റിച്ച് ഡാഡിന്. ഇവിടെ ഒരാൾ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിക്കുന്നു, മറ്റേയാൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എനിക്കൊരു കുടുംബമുള്ളതുകൊണ്ട് ഞാൻ പണക്കാരനാകുന്നില്ല എന്നാണ് പുവർ ഡാഡ് പറയുന്നത്. എനിക്ക് കുടുംബമുള്ളതുകൊണ്ട് ഞാൻ പണക്കാരനായേ പറ്റൂ എന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. ശരിയായ മാനസിക വ്യായാമം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. പണം വരും പോകും, എന്നാൽ എങ്ങനെ പണം പ്രവർത്തിക്കുന്നു എന്ന വിദ്യാഭ്യാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണത്തിനുമേൽ ശക്തി നേടുകയും സമ്പത്തുണ്ടാക്കാനുള്ള കഴിവ് നിങ്ങൾ ആർജിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ധനികരാകാൻ നമ്മൾ ആഗ്രഹിക്കണം? അതിന്റെ ഒരു കാര്യം മറ്റുള്ളവരാൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പരാജയം സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ദരിദ്രനാകുന്നുള്ളൂ. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. മിക്കവരും ധനത്തെക്കുറിച്ച് സംസാരിക്കുകയും ധനികരാകുന്നത് സ്വപ്നം കാണുകയും മാത്രം ചെയ്യും. റോബർട്ടിന്റെയും സുഹൃത്തായ മൈക്കിന്റെയും ചെറുപ്രായത്തിൽ മൈക്കിന്റെ പിതാവും ഒരു സാധാരണക്കാരനായിരുന്നു. മൈക്കിന്റെ പിതാവ് വളരെ വ്യത്യസ്തനാണെന്നും അദ്ദേഹം ഒരു സാമ്രാജ്യം തന്നെ നിർമ്മിക്കുമെന്നും റോബർട്ടിന്റെ ദരിദ്രനായ പിതാവ് പറഞ്ഞു.
ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൈക്കിന്റെ പിതാവ് വലിയ ധനികനാകുമെന്നും അദ്ദേഹത്തിൽ നിന്നും പണമുണ്ടാക്കാനുള്ള അറിവ് നേടണമെന്നും റോബർട്ടിനോട് പിതാവ് പറഞ്ഞു. റിച്ച് ഡാഡ് റോബർട്ടിനോട് പറഞ്ഞു, പണത്തിനു വേണ്ടിയാണ് പണിയെടുക്കേണ്ടത് എന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്കൂളിൽ പോകുക. അതിനു പറ്റിയ സ്ഥലമാണ് സ്കൂൾ. നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. റോബർട്ട് പാഠം ഒന്ന് എന്ന് വിളിക്കുന്ന കാഴ്ചപ്പാട് ഇതാണ്. ദരിദ്രരും ഇടത്തരക്കാരും പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു. ധനികരാകട്ടെ തങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പണത്തിനായി ജോലി ചെയ്യുന്നു. റിച്ച് ഡാഡ് റോബർട്ടിനോട് പണമുണ്ടാക്കാൻ തല ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്, അല്ലാതെ കഠിനാധ്വാനം ചെയ്യുക എന്നല്ല. സ്കൂൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. തൊഴിൽ നേടാൻ സ്കൂളിൽ പഠിക്കുക. അതിലൂടെ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ സംഭാവന നൽകുന്ന ഒരാളായി തീരാൻ കഴിയും. അധ്യാപകർ, ഡോക്ടർമാർ, മെക്കാനിക്കുകൾ, കലാകാരന്മാർ, പോലീസ് ഓഫീസർമാർ, ഇവരെയെല്ലാം സമൂഹത്തിന് ആവശ്യമുണ്ട്. എന്നാൽ പല ആളുകൾക്കും സ്കൂളുകൾ പലതിന്റെയും അവസാനമാണ്. ജോലി നേടുക എന്നത് ഒരു ദീർഘകാല പ്രശ്നത്തിനുള്ള ഹ്രസ്വകാല പരിഹാരം മാത്രമാണെന്നും മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണെന്നും റിച്ച് ഡാഡ് പറയുന്നു. എന്തൊക്കെയാണ് ആ ചിന്തകളെന്നും സാമ്പത്തിക മേഖലയിലെ വളർച്ചയ്ക്കുണ്ടായിരിക്കേണ്ട അത്യാവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയുടെ പാർട്ട് ടു മുതലുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാഡിന്റെ ആശയങ്ങൾ തുടർന്നും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.